ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഓർഡർ തന്നിരിക്കുന്നത് എൻ്റെ ബ്രദറാണ്. അവൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ്. അപ്പം ആദ്യം ഞാൻ 8 inch പാനിൽ ഒരു 1.5 kg കേക്കും 5 inch പാനിൽ ഒരു 1/2 kg കേക്കും ഉണ്ടാക്കിയെടുത്തു. അപ്പം നമ്മൾ ആദ്യം ചെറിയ കേക്ക് അങ്ങ് ഐസിങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് രാത്രി ഒരു 12 മണിക്ക് ചെയ്യാൻ കയറിയതാണ്. 12 മണിയും കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ലെയർ 3 layer കട്ട് ചെയ്തു. പിന്നെ ഞാൻ എക്സ്ട്രാ ബാറ്റർ വന്നത് ബേക്ക് ചെയ്യാൻ പറ്റാത്ത ബാക്കി വന്ന ബാറ്റർ ഞാനൊരു 6 inch പാനിനകത്ത് ചെയ്തെടുത്തിട്ട് ഇതിന് അളവിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം സമയമില്ലായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തത്. എന്തായാലും ഈ ക്രം കോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ലെയറും കൂടി വെക്കാത്ത കാര്യം ഓർത്ത് പിന്നെ പെട്ടെന്ന് ഒരു ലെയറും കൂടി എടുത്ത് സെറ്റാക്കി ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചു. ഫ്രിഡ്ജ് വെച്ച സമയത്ത് എന്തായാലും മോൾ എണീറ്റെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ മോളുടെ അടുത്തോട്ട് ഓടിപ്പോയി. പിന്നെ വന്നിട്ടാണ് രണ്ടാമത്തെ കേക്ക് ഐസിങ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേക്ക് 4 layer മുറിച്ചെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 6 inch പാനിനകത്ത് ചെയ്തിരുന്നു. അതിനകത്തുനിന്ന് ഒരു ലെയറും കൂടി സെറ്റാക്കി ഇതിനകത്ത് കട്ട് ചെയ്ത് കയറ്റി വെച്ചു. എന്തായാലും ഫസ്റ്റ് ലെയർ വെച്ചു. പിന്നെ ക്രീം തേച്ചു, അതായത് ക്രഷ് ഒഴിച്ചു. സ്ട്രോബെറി ക്രഷാണ് ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ ഒരു 5 layer സെറ്റാക്കിയെടുത്തു. പിന്നെ ബാക്കിയുള്ള ലെയറുകളൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. സെയിം പ്രോസസ്സ് തന്നെ. ക്രീം ഷുഗർ സിറപ്പ് സ്വെറ്റ് ചെയ്യുന്നു, ക്രീം തേക്കുന്നു, ഗനാഷ് ഒഴിക്കുന്നു, ക്രഷ് ഒഴിക്കുന്നു, പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഒരു 5 layer ഇതുപോലെ സെറ്റാക്കി എടുത്തു. അവസാനത്തെ ലെയർ ഞാൻ ഷുഗർ സിറപ്പിനോടൊപ്പം തന്നെ നമ്മുടെ ഗനാഷിയും കൂടി വെച്ച് കൊടുത്തു. പിന്നെ ക്രീം ബാക്കി തീർന്നപ്പോൾ പിന്നെയും ക്രീം ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ ഫൈനൽ കോട്ടിങ് പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ 2 കേക്കും നമുക്ക് ഫുൾ ഐസിങ് ചെയ്തെടുത്താൽ മതി. പിന്നുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഫോണ്ടൻ്റ് ഡിസൈനാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പണികളൊക്കെ നാളെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ എക്സസ് ആയിട്ട് തെളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ, അതായത് ഫിനിഷിങ് കിട്ടാതിരുന്നുണ്ടല്ലോ, അതൊക്കെ ഇറങ്ങി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി പിന്നെയും ക്രീമൊക്കെ തേച്ച് കൊടുത്തു. പിന്നെ ഇങ്ങനെ ലെയർ ചെയ്ത് പിന്നെ ഇങ്ങനെ ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ പൊട്ട ബുദ്ധിക്ക് സ്പൂണിൻ്റെ സൈഡ് വെച്ച് ഇങ്ങനെ ഡിസൈൻ ടോപ്പിൽ കൊടുത്തു. പക്ഷേ അത് ബോറാണെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് പിന്നെ മാറ്റി നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് അതായിരിക്കും കുറച്ചും കൂടി ബെറ്ററെന്ന് തോന്നി. അങ്ങനെ ഞാനത് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് കേക്ക്, അതായത് നമ്മുടെ താഴത്തെ കേക്ക് എടുത്ത് അതും ഇങ്ങനെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലും ഞാൻ ഇങ്ങനെ സ്പാച്ചുല ഡിസൈൻ ചെയ്തപ്പം പോയി അത് തെറ്റിപ്പോയി. അത് നമുക്ക് പണി തന്നു. പിന്നെ കുളിപ്പിച്ച് കൊച്ചിനില്ലാതാക്കിയെന്ന് പറയുന്ന കണക്ക് കേക്കിനകത്ത് ഫിനിഷിങ് ചെയ്യാൻ നോക്കി കേക്ക് ഇല്ലാതാക്കുന്ന അവസ്ഥയാക്കി ഞാൻ വെച്ചു. എന്തായാലും അവസാനം നല്ല വൃത്തിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസമാണ്, രാത്രി ഒരു 2 മണിയായിട്ട് ചെയ്ത്. പിന്നെ പിറ്റേ ദിവസം കേക്ക് സ്റ്റാക്കിങ് ചെയ്തു. അത് ചെയ്തിട്ട് പിന്നെ ഞാനാണെങ്കിൽ ബാർബിയുടെ അതിങ്ങനെ കുത്തി വെക്കാൻ നോക്കിയപ്പം പറ്റിയില്ല. ഞാൻ പിന്നെ ആ സ്റ്റിക്ക് എടുത്ത് മാറ്റിയിട്ട് സ്ക്വയർ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഇങ്ങനെ തന്നെ വെച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള ഫോണ്ടൻ്റിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അത് ചെയ്തു. പക്ഷേ ഞാൻ പിന്നെ നോക്കുമ്പോൾ അതെനിക്ക് കിട്ടിയിട്ടില്ല. അവസാനത്തിലൊക്കെ എന്തായാലും ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.